നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യമാണ് ആദിത്യ L1. ചന്ദ്രനെ തൊട്ടറിഞ്ഞ ഇന്ത്യ ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ആദിത്യ L1നെ വിക്ഷേപിച്ചത്. ISRO മറ്റ് ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ L1ലൂടെ സൂര്യൻ്റെ കൊറോണയെപ്പറ്റിയും കാന്തിക മണ്ഡലത്തെപ്പറ്റിയും സൂര്യസ്ഫോടനങ്ങളെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ആദിത്യ L1 അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ 4th ഭ്രമണപഥം ഉയർത്തൽ വെള്ളിയാഴ്ച പുലർച്ചെ പൂർത്തിയായതായി ISRO അറിയിച്ചിരിക്കുകയാണിപ്പോൾ. ഭൂമിക്ക് ചുറ്റുമുള്ള അവസാന ഭ്രമണപഥ ഉയർത്തലാണ് പൂർത്തിയാക്കിയത്. ഭൂമിയിൽ നിന്ന് 256 കിലോമീറ്റർ അടുത്ത ദൂരവും 121,973 കിലോമീറ്റർ അകന്ന ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിലാണ് പേടകം ഇപ്പോഴുള്ളത്. ഇനി ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ലക്ഷ്യസ്ഥാനമായ 1st Lagrange point യാത്ര തുടങ്ങുന്നത് September 19th. അങ്ങനെ ഈ മാറ്റത്തോടെ ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പൂർണ്ണമായി മാറും. എന്തായാലും മൗറീഷ്യസ്, ബംഗളൂരു, ശ്രീഹരിക്കോട്ട, പോർട്ട് ബ്ലെയർ എന്നിവിടങ്ങളിലെ ISRO ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഭ്രമണപഥമുയർത്തുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ലക്ഷ്യസ്ഥാനമായ 1st Lagrange point യാത്രയ്ക്ക് മുമ്പ് ഏകദേശം 16 ദിവസം ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ തുടരുമ്പോഴാണ് തുടർ യാത്രയ്ക്ക് വേണ്ട ചലന വേഗത ആദിത്യ L1 നേടിയെടുക്കുന്നത്. ഇത് September 19 പൂർത്തിയാകുന്നതോടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റി 1st Lagrange point എത്തിക്കുവാനുള്ള ശ്രമം തുടങ്ങും. തുടർന്ന് 110 ദിവസം നീളുന്നതായിരിക്കും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര. ഭൂമിയിൽ നിന്ന് 1,500,000 കിലോമീറ്റർ അകലെയാണ് 1st Lagrange point ഉള്ളത്. നമുക്കറിയാം, ആദിത്യയുടെ യാത്ര സൂര്യനെ അടുത്തറിയുവാനാണെങ്കിലും സൂര്യനിലേക്ക് നേരിട്ട് അത് ചെല്ലുകയില്ല. സൗരയൂഥത്തിൻ്റെ ഊർജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരിടമായ ഭൂമിയിൽ നിന്ന് 15,000,000 കിലോമീറ്റർ അകലെയുള്ള ഹാലോ ഓർബിറ്റിലാണ് ആദിത്യ ലക്ഷ്യമിടുന്നത്.